കാന്നച്ചായയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് കവി പ്രണയാർത്ഥമായി പാടുമ്പോൾ അത് കേൾക്കുന്ന മലയാളി മനസ്സുകളിൽ പ്രണയം കോരി വിതറുകയാണ്. നീണ്ട 25 വർഷത്തിന് ശേഷം രജത ജൂബിലി ആഘോഷങ്ങൾ പിന്നിട്ട് നിൽക്കുന്ന ചങ്ങമ്പുഴ പാർക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് നമുക്കൊന്ന് നോക്കാം. 4 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് 2023 ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 6 മാസത്തിനകം പൂർത്തിയാക്കാനാണ് പരിപാടി ഇട്ടിട്ടുള്ളത്. വിശാല കൊച്ചി വികസന അതോറിറ്റി അതിനുള്ള അനുമതികൾ നടത്തിക്കഴിഞ്ഞു. കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടും കാഴ്ചകൾ കൊണ്ടും വിസ്മയങ്ങൾ തീർക്കുന്ന ഒരു പാർക്കാണ് ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്ക്. 1977 കവി ചങ്ങമ്പുഴയ്ക്ക് ജന്മനാട്ടിൽ ഒരു സ്മാരകം വേണമെന്ന ആശയം ഉദിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തത്. 1997 ജനുവരി 1 ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം രൂപീകരിച്ചു. CSR എന്നാണ് ഈ സാംസ്കാരിക കേന്ദ്രത്തെ അറിയപ്പെടുന്നത്. പുലർച്ചെ വ്യായാമത്തിനെത്തുന്ന ആളുകളുടെ വരവോടെ ചങ്ങമ്പുഴ പാർക്ക് ഒരുങ്ങുകയായി. വൈകുന്നേരമാകുമ്പോൾ കലാസാധനവും സൗഹൃദങ്ങൾക്കും ഒത്തൊരുമയാകുന്നു. മാസത്തിൽ 1-2 തവണ മാത്രം കലാ സാംസ്കാരിക പരിപാടികൾ ഉണ്ടായിരുന്ന ഇടത്ത് ഇന്ന് ദിവസവും 2-3 പരിപാടികൾ വീതം നടക്കുന്നു. കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡിൻ്റെ സാമ്പത്തിക സഹായത്തോടെയാണ് GCDA പാർക്കിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ഇടപ്പള്ളിയിലെ ഏറ്റവും തിരക്കേറിയ പൊതു ഇടങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ചങ്ങമ്പുഴ പാർക്ക്. കൊച്ചിയിലെ ഒരു മികച്ച വിനോദ പാർക്കാണ് 1977 സ്ഥാപിതമായ ഈ ചങ്ങമ്പുഴ പാർക്ക്. നിരവധി കലാ സാംസ്കാരിക പരിപാടികൾക്കുള്ള വേദി കൂടിയാണ് ഇവിടം. റൊമാൻറ്റിക് കവിയായിരുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പേരിലാണ് 2.5 ഏക്കർ വിസ്തൃതിയിലുള്ള ഈ ചങ്ങമ്പുഴ പാർക്ക് അറിയപ്പെടുന്നത്. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രമായ CSK സ്ഥിതി ചെയ്യുന്നതും ഈ പാർക്കിലാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന ചങ്ങമ്പുഴ കവിഭാഷ മലയാളികളുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. ചങ്ങമ്പുഴ പാർക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും നമുക്കൊന്ന് പോകാം. ഞാൻ 2013 മുതലാണ് സ്ഥിരമായിട്ട് വരുന്നത്. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇവിടെ കുറേ സുഹൃത്തുക്കളൊക്കെ സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഞങ്ങളിങ്ങനെ സൗഹൃദ സംഭാഷണമൊക്കെ ആയിട്ട് ഇരിക്കും. അപ്പോൾ അസുഖമായിരുന്ന സമയത്ത് ഞാൻ 2 വർഷം ഇവിടെ വന്നിരുന്നില്ല. ആ സമയത്ത് പോലും ഇവിടെ പതിവായിട്ട് വന്നിരുന്ന സുഹൃത്തുക്കൾ എന്നെ ഫോണിൽ വിളിക്കുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ് ഇതിങ്ങനെ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടിവിടെ വന്നിട്ട് 2 മണിക്കൂർ ചിലവഴിക്കണമെന്നുള്ളത് ഒരു ദിനചര്യ പോലെ ആയി മാറിയിട്ടുണ്ട്.